ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുള്ള കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ്. പ്രേക്ഷകർക്ക് അക്കാര്യം വളരെ ആധികാരികമായി വ്യക്തമാകുന്നതിന് വേണ്ടി ഡോക്ടർ എ കൗശികൻ, അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ കമ്മീഷണറാണ്, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ കൗശികൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ ന്യൂനമർദ്ദം സംബന്ധിച്ചുള്ള? നമുക്ക് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഇന്നത്തെ റെഡ് അലർട്ട് നമുക്ക് ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ടയില് ഉണ്ട്. നാളെ നമുക്ക് വടക്കൻ ജില്ലകളില് റെഡ് അലർട്ട് ഉള്ളതാണ്. ഇതില് പിന്നെ ഇപ്പോ ഡിപ്രഷനായിട്ട് നമുക്ക് ഈ ലോ പ്രഷറിനുള്ളത്, ഇനിയൊരു ലോ പ്രഷറായിട്ട് തന്നെ നമുക്ക് ഈ ലക്ഷദ്വീപ് ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കിത് നിലകൊള്ളുന്നത്. ഇത് നമ്മൾ IMD പ്രവചനം അനുസരിച്ച് ഇത് വടക്ക് വടക്ക് പടിഞ്ഞാറേ ദിശയില് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇതിന്റെ നമ്മളുടെ കേരള തീരത്ത് ഇത് സൈക്ലോണായിട്ട് എത്തുകയില്ല എന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോലും നമുക്ക് അതിശക്തമായ മഴയും കാറ്റും അതുപോലെ തന്നെ തിരമാലകളും, തിരമാല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 to 3.8 meters വരെ ഹൈറ്റുള്ള തിരമാലകളാണ് ഇങ്ങോട്ട് പിന്നെ പ്രവചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിലേക്കുള്ള എല്ലാ ജാഗ്രതയും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ കളക്ടർമാർ. ഡോക്ടർ കൗശികൻ, ഒരു സംശയം, ഈ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുക കണ്ണൂരിന് ഏതാണ്ട് 700 kilometers എങ്കിലും പടിഞ്ഞാറ് ഭാഗത്തായിരിക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു, അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? കാറ്റിന്റെ ഗതി എവിടെയായിരിക്കും, രൂപം കൊള്ളുന്ന എവിടെയായിരിക്കും, അതിന്റെ വേഗത സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ? നമുക്ക് ഇന്ന് വൈകുന്നേരമാണ് ഇത് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ, നമുക്ക് ഇത് ഇതിന്റെ ഡിറക്ഷൻ നമുക്ക് കുറച്ചും കൂടി കൃത്യത കിട്ടുന്നത് ഇന്ന് വൈകുന്നേരമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള IMD നിർദ്ദേശപ്രകാരം ഇത് നോർത്ത്, അതായത് വടക്ക് വടക്ക് പടിഞ്ഞാറേ ദിശയിൽ പോകുന്നുള്ളതാണ്. ഇത് ഏകദേശം ഗുജറാത്ത് കോസ്റ്റ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോകുന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇന്ന് വൈകുന്നേരം താങ്കൾ പറഞ്ഞ പോലെ കടലിൽ തിരമാലകൾ 3.8 meters വരെ ഉയരാൻ സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മഴ തുടർന്ന് പെയ്യുകയാണെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. പുഴകൾ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതു മുന്നറിയിപ്പായി ജനങ്ങൾക്ക് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? പ്രധാനമായിട്ടും നമുക്ക് റൂമേഴ്സ് ആരും വിശ്വസിക്കരുത്. നമ്മൾ IMD അതുപോലെ തന്നെ KSDMA സർക്കാർ തലത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അലേർട്ട്സ് അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. പിന്നെ ഈ കോവിഡ് സമയം കൂടി ആയതുകൊണ്ട് നമ്മൾ റിലീഫ് ക്യാമ്പ്സിൽ 4 types of റിലീഫ് ക്യാമ്പ്സ് ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതായത് എൽഡർലിക്ക്, അതായത് പിന്നെ സീനിയർ സിറ്റിസൻസ്ക്കുള്ളതും അതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് വേറെയും പ്രത്യേകം, ക്വാറന്റീനിൽ ഉള്ളവർക്ക് വേറെയും പ്രത്യേകം, പിന്നെ സാധാരണ ആൾക്കാർ. അതുകൊണ്ട് ഇങ്ങനെ 4 types of ക്യാമ്പ്സ് ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആശങ്കയില്ലാതെ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജാഗ്രതയ്ക്ക് വേണ്ടി ഈ ക്യാമ്പിലേക്ക് പ്രവേശിക്കുന്നതിൽ വിമുഖത കാണിക്കേണ്ടതില്ല. അതിലേക്ക് വേണ്ടിയുള്ള എല്ലാ സുരക്ഷിതവും കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ആ ആശങ്ക ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമുക്ക് കരുതാവുന്നതാണ്. ഈ ശക്തമായ കാറ്റില് ചിലപ്പോ ഈ മേൽക്കൂരൊക്കെ പിന്നെ സെപ്പറേറ്റ് ആവുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടി ഒന്ന് ഉറപ്പുവരുത്താനുള്ള, അതിന്റെ ശക്തിപ്പെടുത്താനുള്ള മുൻകരുതൽ നമുക്ക് എടുക്കാവുന്നതാണ്. ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ KSDMA IMD ഇവര് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഈ അലേർട്ട്സ് റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുക, അതനുസരിച്ചുള്ള നീക്കങ്ങൾ നമുക്ക് നടത്താനാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഗവൺമെന്റ് എല്ലാ തരത്തിലും, അവസാനമായി, ജനങ്ങളുടെ ആശങ്ക പലതരത്തിലാണ്. വലിയ പ്രളയം വരാൻ സാധ്യതയുണ്ടോ? ഡാമുകൾ പലയിടത്തും ഇപ്പൊ ഭൂതത്താങ്കെട്ടിന്റെ അടക്കമുള്ള ജലനിരപ്പുകളൊക്കെ ഏതാണ്ട് ഒരു ഒപ്റ്റിമൽ ലെവലിലാണ്. ഇന്ന് ഷട്ടറുകൾ തുറക്കുന്നുണ്ട്. അങ്ങനൊരു വലിയ പ്രളയം വരാൻ സാധ്യതയുണ്ടോ? എത്ര ദിവസം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഈ മഴ? അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ട്. എന്താണ് മറുപടി ഇപ്പോൾ നൽകാൻ കഴിയുന്നത്? ഇപ്പോൾ നൽകാൻ കഴിയുന്നത് പറഞ്ഞാൽ ഇത് നമുക്ക് 14, 15, 16 ദിവസങ്ങളിലാണ്. അത് ഇന്ന് നാളെയും മറ്റന്നാളും കൂടിയാണ് നമുക്ക് അതിശക്തമായ മഴ ഇവിടെ നമ്മൾ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം ഇതിലൊരു എന്തായാലും ഇതിന്റെ പൊസിഷൻ മാറി നമുക്ക് ഒരു റിലീഫ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആശങ്ക ആവശ്യമില്ല. ഡാം സംബന്ധിച്ചോളം നമുക്ക് പ്രധാനപ്പെട്ട മേജർ ഡാംസ് എന്ന് പറയുന്നത് KCB ഡാംസ് ആണ്. അപ്പോൾ ഈ ഡാംസിലെല്ലാം ഇപ്പോൾ ഒരു ശരാശരി നോക്കുമ്പോൾ ഏകദേശം ഒരു 30% സ്റ്റോറേജ് കപ്പാസിറ്റിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ രീതിക്ക് അത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ
ഈ വേനലും കൂടി ആയതുകൊണ്ട് ആ ലെവലിലാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് മോൺസൂണിന്റെ ഈ പിന്നെ വർഷകാലത്തിന്റെ ഒരു ഇതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാ കളക്ടർമാരും, അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പും വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ കെ സി ബിയും ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തി വരുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആശങ്ക ആവശ്യമില്ല. എന്നാൽ തീര പിന്നെ കടൽ പിന്നെ നമ്മുടെ നദീതീരങ്ങളിലുള്ളവർ വേണ്ട ജാഗ്രത പാലിക്കണം. അത് പ്രത്യേക നിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ജില്ലാ ഭരണകൂടം അവിടെ നിന്ന് നൽകുമ്പോൾ അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ കൗശികൻ ഈ കാര്യങ്ങൾ ആധികാരികമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറഞ്ഞതുകൊണ്ട്. നേരത്തെ ഡോക്ടർ കൗശികൻ പറഞ്ഞ പോലെ ആശങ്കയ്ക്ക് കാര്യമില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധികാരികമായി വിവരങ്ങളെ മാത്രം ആശ്രയിക്കുക. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ പോലും അത് കണ്ട് ഭയചെയ്തരാകാതിരിക്കുക അല്ലെങ്കിൽ ആശങ്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ച ഒരു മുന്നറിയിപ്പുണ്ട്. ഡോക്ടർ കൗശികൻ പറഞ്ഞ പോലെ അത് കുറെ കൂടി ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നതാണ്. ആ കാര്യം കൂടി ഞാനൊന്ന് ആവർത്തിക്കുകയാണ്. അതായത് ഈ ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ ഗതി സംബന്ധിച്ചോ വേഗം സംബന്ധിച്ചോ എപ്പോൾ രൂപപ്പെടുമോ അത് കേരള തീരത്തെ ബാധിക്കുമോ എന്നുള്ളത് സംബന്ധിച്ചൊന്നും ആധികാരികമായ വിവരം ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇന്ന് വൈകുന്നേരം മാത്രമേ പറയാൻ കഴിയൂ. എങ്കിൽ പോലും ജനങ്ങൾ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു എമർജൻസി കിറ്റ് എപ്പോഴും തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു എമർജൻസി കിറ്റ് എപ്പോഴും തയ്യാറാക്കി വെക്കുക. സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ കിറ്റിൽ നിർബന്ധമായും കരുതുക. 2018 മഹാപ്രളയത്തിൽ നമ്മൾ കണ്ടതാണ് സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ പോലും കരുതാനാവാതെ വീടുകളുടെ ടെറസിലും മറ്റു സ്ഥലങ്ങളിലും കുടുങ്ങിപ്പോയ രോഗാതുരതയുള്ള ആൾക്കാർ അനുഭവിച്ച പ്രശ്നമാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്നല്ല, പക്ഷേ എപ്പോഴും മാറേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കുന്ന മരുന്നടക്കം കയ്യിൽ കരുതി വെക്കുക. വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ജനാലകൾ കൊളുത്തിട്ട് സുരക്ഷിതമാക്കുക. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ കാര്യവും മുന്നറിയിപ്പിൽ പറയുന്നത്. വാതിലുകളും ഷട്ടറുകളും അടയ്ക്കുക, അടച്ചു തന്നെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളെ കെട്ടിയിടാതെയും കൂട്ടിൽ അടച്ചിടാതെയും സുരക്ഷ ഉറപ്പാക്കുക. വയോധികർ, കിടപ്പ് രോഗികൾ, ഗർഭിണികൾ, കുട്ടികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ സുരക്ഷ ഉറപ്പാക്കുക. വളരെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് നമുക്ക് മാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ നമ്മളെ മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് സ്വയം സജ്ജരായിരിക്കുക എന്നുള്ളതാണ്. മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളവർ, കടൽ തീരങ്ങളിൽ താമസിക്കുന്നവർ, പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ, അവർക്കൊക്കെ എന്തെങ്കിലും അവസ്ഥയിൽ ഒരു മുന്നറിയിപ്പിൻ്റെ പേരിൽ മാറി താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾക്ക് സജ്ജരായിരിക്കുക എന്നുള്ളതാണ്. ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ വളരെ ശാസ്ത്രീയമായ ചില പ്രവചനങ്ങളും അതിൻ്റെ പേരിൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നത് അപകട തോത് കുറയ്ക്കും എന്നുള്ളത് ഈ സമീപകാലത്തെ നമ്മുടെ അനുഭവങ്ങൾ തെളിയിച്ചതാണ്.